നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, ലോകത്ത് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിലും അത് ബാധിക്കുന്ന ഒരു പ്രത്യേക തരം ആളുകളുണ്ട്. അത് ലോവർ ക്ലാസ് പീപ്പിൾ ആണോ അല്ല, അപ്പർ ക്ലാസ് പീപ്പിൾ ആണോ അല്ല, അത് മിഡിൽ ക്ലാസ് പീപ്പിൾ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് പല കാരണങ്ങളും നമ്മൾ പറയാറുമുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്, തുടക്കക്കാർ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഒട്ടും അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് മാത്രം അറിയുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ സുധീഷ് കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഈ ചിലങ്ക വേണോ എന്ന് ചോദിക്കുമ്പോൾ, ലാലേട്ടൻ ചിലങ്ക വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയും. ഈ ഒരു എക്സ്പ്രഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസ് ആണ്. ഇപ്പം ഞാനും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്ന ഒരു എക്സ്പ്രഷൻ തന്നെയായിരുന്നു ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സംശയങ്ങളാണ്. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു കൺഫ്യൂഷൻ കടന്ന് കളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ആലോചിക്കും, അത് ശരിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നമല്ല, ഇംഗ്ലീഷിൽ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതിൽ കൂടുതലായിട്ടും വരുന്നത് ഈ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള യൂസേജസിനെ കുറിച്ചായിരിക്കും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രണ്ട് സെൻറ്റൻസ് നമുക്ക് എടുക്കാം. ഐ ഡിഡ്ന്റ് ഗോട്ട് എനി മെസ്സേജസ്, ഒന്നാമത്തെ സെൻറ്റൻസ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി മെസ്സേജസ്. ഇതിൽ ഏതാണ് ശരി എന്നുള്ള, ഇപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കാണുന്ന സമയത്ത് സംശയങ്ങൾ വരും. ഇനി അതല്ല എങ്കിൽ നമ്മൾ വേറൊരു സെൻറ്റൻസ് കാണുകയാണ്, ഐ ഹാവ് ഹാഡ് എ ഹെഡേക്ക് ഓൾ ഡേ എന്ന രീതിയിലൊരു സെൻറ്റൻസ് കാണുമ്പോഴും നമുക്ക് ഡൗട്ട് വരും, ഇത് ശരിയാണോ? ഹാവ് ഹാഡ് ഒപ്പം ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ അതെങ്ങനെയാണ്? ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു സെൻറ്റൻസ് കൂടെ പറയാം, ഐ കുഡ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ഇനി അതല്ലെങ്കിൽ ഐ കുഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ ഇതിലേതാണ് ശരി? ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ഇതിലേതാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് ഞാൻ പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ എന്നുള്ളതെല്ലാം നമുക്ക് സ്വയം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഉള്ള എപ്പിസോഡ്സ് കണ്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ലെസൺസ് കണ്ടിട്ടില്ല എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുക. ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ തയ്യാറെടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാം. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ലെസണിലോട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസിനെ കുറിച്ചും അവരെങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ്. ആദ്യമായിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസിൻ്റെ തെറ്റിദ്ധാരണകളെ കുറിച്ച് പറയാം. ഇവർക്ക് ഒരു രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടാവില്ല, ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് ഇംഗ്ലീഷിൽ ചില ടേംസിൽ അവർക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. ഒരു രീതിയിലുള്ള എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ എക്സ്പ്രഷൻസോ ഒന്നിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടത് ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമാണ്. അവർ നല്ല രീതിയിൽ എഴുതുമ്പോൾ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കോൺഫിഡൻസ് കുറയും. ഓക്കെ, ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും അതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവരെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസിൻ്റെ കോൺഫിഡൻസ് വല്ലാതെ തളർന്നു പോകും. ഒരു വിധത്തിൽ പറഞ്ഞാൽ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത, സ്വന്തം ലാംഗ്വേജിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ സംശയങ്ങളാണ്. അപ്പോൾ ഈ സംശയങ്ങൾ നമ്മൾ തീർക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അത്തരത്തിലൊരു ക്ലാസ്സാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള ആൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഈ വീഡിയോ സീരീസ് തുടങ്ങിയ സമയം മുതൽക്കേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ, നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെക്കേണ്ടത് നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് തെറ്റും, അത് മറ്റുള്ളവർ അത് കണ്ടുപിടിക്കും, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആരുടെയും എന്താ പറയുക, നമ്മൾ ആ ഒരു രീതിയിലുള്ള സംസാരം ഞാൻ സംസാരിക്കുന്നില്ല എങ്കിലും അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ഏതൊരാൾ
എല്ലാവർക്കും അത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാളും അത് സംസാരിക്കുക തന്നെ വേണം. നമുക്കത് സംസാരിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ സംസാരിക്കണം. ഇനി നമുക്ക് ഹിന്ദിയാണ് സംസാരിക്കാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ ഹിന്ദി സംസാരിക്കണം. നമ്മൾ ഏത് ഭാഷയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ ഭാഷ നമ്മൾ സംസാരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്നോണം നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ആരും ഇപ്പോൾ ഏതൊരാളോടും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകൊണ്ടോ അവർക്കെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ ചില എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ചില രീതിയിലുള്ള യൂസേജസിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മനോഭാവമാണ് വേണ്ടത്. നമുക്ക് ഏത് രീതിയിലും ഇംഗ്ലീഷ് വേണമെങ്കിൽ സംസാരിക്കാം. നമ്മുടെ കയ്യിലുള്ള ഇംഗ്ലീഷ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഏത് രീതിയിലാണോ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ആ രീതി തന്നെയാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഇത്തരത്തിൽ നമുക്കുള്ള കൺഫ്യൂഷൻസ് മാറ്റുക എന്നുള്ളതാണ്. കൂടുതലായിട്ടും നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ലെവൽ സെഷൻസിൽ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള ചിന്താഗതികളെല്ലാം മാറ്റുക. വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ ബേസിക് ലെവൽ ക്ലാസ്സുകൾ എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്സുകൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് ഞാൻ പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ്റെയോ കാര്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക കാര്യം പറയാം. ഇംഗ്ലീഷിൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല, ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്, ഐ യു വി ദേ. ഓക്കെ, നോട്ട്സ് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ ഇനി അടുത്തതാണ് ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ നെയിം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്ന രീതിയാണിത്. ഞാൻ എന്ന രീതിയിൽ നമ്മൾ പറയും, നീ എന്ന രീതിയിൽ പറയും, അവരെന്ന രീതിയിൽ പറയും, അല്ലെങ്കിൽ അവൻ അവൾ എന്ന രീതിയിലൊക്കെ പറയും. പിന്നെ അതേപോലെ തന്നെ പേരെടുത്തുകൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരാളെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഇംഗ്ലീഷിൽ ഒട്ടുമിക്ക റൂളുകളും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ കൺകോഡ് എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ആ റൂളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് ആയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മെനക്കെടുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് മാറ്റാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സുകളിൽ വാട്സാപ്പ് വഴിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നത് ഇത്തരം ടേംസ് പഠിക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ആ ടേം റിലേറ്റഡ് ആയിട്ട് പഠിക്കുകയും അതിനുശേഷം പിന്നെ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കാര്യം നമ്മുടെ മനസ്സിൽ ഫേം ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞത് സബ്ജക്ട്സിനെ കുറിച്ചാണ്. നിങ്ങൾ നോട്ട്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പല രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇംഗ്ലീഷിൽ വരുന്നത്, ഒട്ടുമിക്ക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഏറ്റവും പഠിച്ചെടുക്കാൻ ഈസി ആയിട്ടുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടേം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബേസിക് ലെവലിൽ പഠിച്ചത് എങ്ങനെയാണ്, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ടോപ്പിക് അങ്ങോട്ട് എടുക്കുക ചെയ്തത്, എന്നിട്ടാണ് പഠിക്കുക ചെയ്തത്. ഇനി ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ കോമൺ ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ നമുക്ക് അതേസമയം കൂടുതൽ തെറ്റുകളും വരുന്ന ഒരു ടേം എടുക്കുക എന്നുള്ളതാണ്. പഠിക്കാനും വളരെ സിമ്പിളായിരിക്കണം, കാരണം നല്ല രീതിയിൽ നമ്മൾ തുടങ്ങുകയാണ് എങ്കിലാണ് നമുക്കത് തുടർന്ന് പോകാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടേംസാണ് ഹാവ് has എന്ന് പറയുന്ന രണ്ട് ടേംസ്. ഓക്കെ, ഈ രണ്ട് ടേംസ് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേം ആണല്ലോ, ഞാൻ ഓൾറെഡി ഇത് പഠിച്ചതാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ എന്നുള്ളത്. എന്നാൽ നമ്മളൊരു മലയാളം സെൻറ്റൻസ് എടുക്കാൻ പോവുകയാണ്, അവന് ഒരു കാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മലയാളം സെൻറ്റൻസ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ സെൻറ്റൻസുകൾ കടന്നു വരും. അതിലൊരു സെൻറ്റൻസാണ് ഹി ഹാവ് കാർ. ഇനി മറ്റൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഹി ഹാസ് കാർ. ഇതിലേതാണ് ശരി, ഹി ഹാവ് കാർ ആണോ ഹി ഹാസ് കാർ ആണോ? ഇത് രണ്ടും ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാലോ?
ഇത് രണ്ടും ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ് നമുക്ക് നോക്കാം. നമ്മൾ ബേസിക് ലെവൽ സ്റ്റുഡൻസ് ആവുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള റൂൾസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. കാരണം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാ റൂളുകളും ഫോളോ ചെയ്തിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പല രീതിയിലും സ്റ്റക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാനസികപരമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ബേസിക് ലെവൽ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിലുള്ള റൂളുകൾ നെഗ്ലക്ട് ചെയ്യാം, നമുക്ക് ഇഗ്നോർ ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ ഇന്റർമീഡിയറ്റിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, നമ്മൾ എല്ലാ റൂളുകളും നമ്മൾ പാലിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമുക്ക് ഓൾറെഡി ബേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹീ ഹാസ് എ കാർ എന്നാണ്. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ എ കാർ എന്ന് തന്നെ പറയണം എന്നുള്ളതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെയും ഞാനത് പറഞ്ഞിട്ട് അത് പ്രൊലോങ് ചെയ്യുന്നില്ല വീഡിയോ. ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് എ കാർ എന്ന് പറയുന്നത്, വെറും കാർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ ഹാവ് ഹാസ് പഠിക്കാൻ പോകുന്നത് ഈ സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള റൂളുകളുണ്ട്, അതിൽ ഏറ്റവും വലിയ റൂളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹാവ് ഹാസ് എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. അതായത് ഹാവ് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുക ഐ യു വി ദേ എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പമാണ്. ഓക്കെ, ചെറിയ രീതിയിലുള്ള ഗ്രാമാറ്റിക്കൽ ടേംസ് നമുക്ക് ഉപയോഗിക്കാം, അത് നമുക്ക് കോമൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ഇനി ഹാസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഏതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക, ഹീ ഷീ ഇറ്റ്, ഇനി അതല്ലെങ്കിൽ നമ്മൾ പേരെടുത്ത് പറയാറുണ്ട്, രമേശ് അല്ലെങ്കിൽ രാജു എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഹാസ് എന്ന ടേമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാലോ ഹാവ് എന്നുള്ളതിന്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ എൻ്റെ കയ്യിൽ, അവിടെ കൈ എന്ന വേർഡ് ഇല്ലല്ലോ എന്ന രീതിയിൽ വിചാരിക്കരുത്. നമ്മൾ ലോജിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ കയ്യിൽ കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കാറ് കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്നല്ല അർത്ഥം, എൻ്റെ കൈവശം ഒരു പൊസഷനാണ് കാണിക്കുന്നത്. നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഹാവ് എന്ന് പറയുന്നത്. ആർക്ക് പറയുന്നതിന് വേണ്ടിയിട്ട്, ഐ, ഓക്കെ, എനിക്ക്, ഇനി അതല്ലെങ്കിൽ നീയ്, അല്ലെങ്കിൽ അവര്, അല്ലെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഞങ്ങൾ, ഇത്രയും ടോപ്പിക്സിൻ്റെ കയ്യിൽ, ഇത്രയും ആളുകളുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് എ ബൈക്ക്, ഐ ഹാവ് ടു മൊബൈൽ ഫോൺസ്, ഐ ഹാവ് എ ഡോട്ടർ, യു ഹാവ് എ കാർ, ദേ ഹാവ് വർക്ക് എക്സ്പീരിയൻസ്, വി ഹാവ് ക്ലാസ് ടുമോറോ. ഇതിൽ അവസാനത്തെ സെൻറ്റൻസ് വി ഹാവ് ക്ലാസ് ടുമോറോ. ഓക്കെ, ഈ ഇൻ്റർമീഡിയറ്റ് ആവുന്ന സമയത്ത് നമ്മളെല്ലാം വളരെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഇതെല്ലാം മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വിശദീകരണം ഞാൻ ഒഴിവാക്കുകയാണ്. ഓക്കെ, സോ ഇതിൽ ലാസ്റ്റ് സെൻറ്റൻസ് വി ഹാവ് ക്ലാസ് ടുമോറോ എന്ന് പറയുന്നത് നമുക്ക് വി ഹാവ് എ ക്ലാസ് എന്ന രീതിയിലും പറയാം എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ വി ഹാവ് ക്ലാസ് ടുമോറോ എന്ന രീതിയിൽ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ് റൂളുകൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വി ഹാവ് ക്ലാസ് ടുമോറോ എന്ന രീതിയിൽ പറയാം. ഇനി നമ്മൾ അടുത്ത ഒരു ടേമിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഇപ്പോൾ ഹാവ് എന്ന വേർഡിൻ്റെ മലയാളം അർത്ഥം വരുന്നത് എന്താണ്, ഉണ്ട് എന്ന രീതിയിലാണല്ലേ. അപ്പോൾ ഹാവ് എന്ന വേർഡിൻ്റെ ഒരർത്ഥമാണ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ തന്നെ പല രീതിയിലും ഉണ്ട് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമാണ് എനിക്ക് കാറുണ്ട്, ബൈക്കുണ്ട് എന്ന രീതിയിൽ പറയുന്ന സെൻറ്റൻസുകൾ. ഇനി അതല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാസർഗോഡുണ്ട് എന്ന രീതിയിൽ നമ്മൾ പറയുന്ന, അവിടെയും നമ്മൾ ഉണ്ട് എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഹാവ് അല്ല ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഐ ഹാവ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന മീനിങ് അല്ല വരിക. കൂടുതൽ ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണത്. അതുകൊണ്ട് അത് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്, അത് റോങ് സെൻറ്റൻസ് ആണ്. ഐ ഹാവ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തിരുവനന്തപുരം ഉണ്ട്, അല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെ ഒരു കൈവശം വെച്ചിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലുള്ള മീനിങ് ആണ് അതിന് വരിക. അതുകൊണ്ട് തന്നെ ഹാവ് എന്ന വേർഡ് എല്ലായിടത്തും നിങ്ങൾ എവിടെ ഉണ്ട് എന്ന വേർഡ് കാണുന്നുവോ അവിടെ ഹാവ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ പൊസഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ബൈക്ക്, കാറ്, ലോറി, ജീപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൈവശം വയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഹാവ് എന്ന വേർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു സംശയമാണ് നമ്മൾ രോഗമുണ്ട് എന്ന രീതിയിൽ പറയുമ്പോൾ ഐ ഹാവ് ഫീവർ എന്ന രീതിയിൽ
രീതിയിൽ പറയാൻ പാടുണ്ടോ എന്നുള്ളത്. ശരിക്കും രോഗത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു യൂസേജ് എന്ന് പറയുന്നത് ഐ എം സഫറിങ് ഫ്രം എന്ന രീതിയിലാണ്. ഇപ്പോൾ ഐ എം സഫറിങ് ഫ്രം ഫീവർ, അല്ലെങ്കിൽ ഐ എം സഫറിങ് ഫ്രം എ ബാഡ് ഹെഡ് ഏക്ക് എന്ന രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. പക്ഷേ വളരെ കോമൺ ആയിട്ട് വളരെ ലഘൂകരിച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് ഐ ഹാവ് ഫീവർ എന്ന രീതിയിൽ പറയാം എന്ന് പറയുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും, ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം ഐ ഹാവ് ഫീവർ, എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയാണെന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതാണ്, അതുകൊണ്ടാണ് അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ടും കുഴപ്പമില്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ട് ഉണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലേ, ഐ ഹാവ് അല്ലെങ്കിൽ യു ഹാവ്, വി ഹാവ്, ദേ ഹാവ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇനി ഇല്ല എന്ന് പറയുന്നതിനോ വളരെ സിമ്പിളാണ്, ഈ ഹാവ് കഴിഞ്ഞിട്ട് നമുക്കൊരു നോ ചേർക്കാം. ഓക്കെ, ഉദാഹരണം നമുക്ക് നോക്കാം. ഐ ഹാവ് നോ ബൈക്ക്, ഐ ഹാവ് നോ മൊബൈൽ, ഐ ഹാവ് നോ ഡോട്ടർ, യു ഹാവ് നോ കാർ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇല്ല എന്ന രീതിയിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇനി ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ഒരു ഒരു റൂളാണിത്. ജസ്റ്റ് ഒരു നോ ചേർത്താൽ മതി, ഐ ഹാവ് എന്ന് എഴുതുമ്പോൾ ഐ ഹാവ് നോ എന്ന് എഴുതിയാൽ മതി. എന്നാൽ ഇതിൻ്റെ ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക്, ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക്. നമുക്ക് ഡു ഡസ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേമുകളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സെപ്പറേറ്റ് സെഷൻ വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഡു ഡസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ലോജിക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് സെൻസിബിൾ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ മനസ്സിലാവും. അതുകൊണ്ട് ഡു ഡസ് ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഡോണ്ട് ഹാവ് ഉപയോഗിക്കുക. ഓക്കെ, അതായത് എന്തെങ്കിലും കൈവശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ, എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ എനിക്കില്ല എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോണ്ട് ഹാവ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഉദാഹരണം ഞാൻ പറയാം, ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക് അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് എ കാർ എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിനക്ക് കാറുണ്ടോ? നോ, ഐ ഡോണ്ട് ഹാവ്. നിനക്ക് ജീപ്പ് ഉണ്ടോ? ഐ ഡോണ്ട് ഹാവ്. നിനക്ക് ബൈക്ക് ഉണ്ടോ? ഐ ഡോണ്ട് ഹാവ്. നിനക്ക് ക്ലാസ് ഉണ്ടോ? ഐ ഡോണ്ട് ഹാവ്. ഓക്കെ, ഈ ഐ ഡോണ്ട് ഹാവ് എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഫേം ചെയ്ത് വയ്ക്കുക. ഐ ഡോണ്ട് ഹാവ്, ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈവശം ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് വളരെ സെൻസിബിളായിട്ട്, അല്ലെങ്കിൽ ആ ഓക്കെ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞതില്ലേ എന്നുള്ളത് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മളെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നിനക്കുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കുണ്ടോ, ദേ ഹാവ് ക്ലാസ്, നോ ദേ ഡോണ്ട് ഹാവ്, ഓക്കെ വി ഹാവ് ക്ലാസ്, നോ വി ഡോണ്ട് ഹാവ്, ഓക്കെ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഫിൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫേം ചെയ്ത് വെക്കുക. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന രൂപം. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, ഐ ഹാവ് എ കാർ അല്ലേ, പിന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇനി ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം, യു ഡോണ്ട് ഹാവ് എ കാർ. ഓക്കെ, യു ഡോണ്ട് ഹാവ് എ കാർ, നിൻ്റെ കയ്യിൽ കാറില്ല അല്ലെങ്കിൽ നിനക്ക് കാറില്ല എന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ബേസിക് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാർഗം ഏതാണ്, ഈ യു ഡോണ്ട് എന്നുള്ളത് നേരെ തിരിച്ചിടുക, ഡോണ്ട് യു ഹാവ് എ കാർ. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ഡോണ്ട് യു ഹാവ് എ കാർ, നിനക്ക് കാറില്ലേ. ഓക്കെ, ഡോണ്ട് യു ഹാവ് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇല്ലേ എന്ന മീനിങ് ആണ് അവിടെ ലഭിക്കുക. ഡോണ്ട് യു ഹാവ് സിസ്റ്റേഴ്സ്, നിനക്ക് സിസ്റ്റേഴ്സ് ഇല്ലേ. ഡോണ്ട് യു ഹാവ് മാനേഴ്സ്, നിനക്ക് മാനേഴ്സ് ഇല്ലേ. ഡോണ്ട് യു ഹാവ് ദ പാസ്പോർട്ട്, നിനക്ക് പാസ്പോർട്ട് ഇല്ലേ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും. അപ്പോൾ യു ഹാവ് എ ബൈക്ക്, നിനക്ക് ബൈക്ക് ഉണ്ട് എന്നൊരു സെൻറ്റൻസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നിനക്ക് ബൈക്ക് ഉണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത്. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആക്ടിവിറ്റി. നമ്മൾ ഏതൊരു സെഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ലെസൺ ആണെങ്കിലും നമ്മൾ അതിലൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാറുണ്ട്. നിങ്ങളത് ചെയ്യണം. നിങ്ങൾക്ക് സെൽഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാറുള്ളത്. നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തരാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നമ്മൾ ഇത്രയും പഠിച്ച സംഭവത്തിൻ്റെ ലോജിക് പ്രകാരം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. യു ഹാവ് എ ബൈക്ക്, നിനക്ക് ഒരു ബൈക്ക് ഉണ്ട്.
ഇതെങ്ങനെയാണ് ചോദ്യമാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ടാസ്ക്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, യു ഹാവ് എ ബൈക്ക് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇതിൻ്റെ ചോദ്യം ഏതാണോ അത് നിങ്ങൾ എഴുതുക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. മാത്രവുമല്ല ഇതാണ് നമ്മൾ അടുത്ത ലെസണിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു മെത്തേഡും കൂടെ നമ്മൾ അടുത്ത ലെസണിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സമയം കുറച്ച് അധികമായതിനാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതേ ടോപ്പിക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചോദ്യം ചോദിക്കാം, നിനക്ക് ഉണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ലെസണിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ പുതിയ വീഡിയോയിൽ പുതിയൊരു ലെസണിൽ നമുക്ക് കാണാം. ടിൽ ദെൻ യു ടേക്ക് കെയർ, ബൈ.